നമസ്കാരം, ഇത് ഇൻഫോമീഡിയ മലയാളം. കേരളത്തിലെ ലോക്ഡൌണുമായി ബന്ധപ്പെട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധങ്ങളായ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ശാരീരിക പരിമിതികളെ നേരിടുന്ന 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാലയങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നതുവരെ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യാൻ നിർദ്ദേശം നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. ഇതേസമയം സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരുടെ പേരുൾപ്പെടെയുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇതേസമയം വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. ചൊവ്വാഴ്ച സംസ്ഥാനത്തെ എല്ലാ കടകളും അടച്ചിട്ട് പ്രതിഷേധിക്കും. പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് കടകൾ അടച്ചിടുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. തലസ്ഥാന ജില്ലയിലെ മത്സ്യവില്പനക്കാരായ സ്ത്രീകൾക്ക് മീനുമായി സൗജന്യ യാത്രയ്ക്ക് അവസരമൊരുക്കി കെഎസ്ആർടിസി. സമുദ്ര എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുക. ഫിഷറീസ് വകുപ്പും ഗതാഗത വകുപ്പും ചേർന്നാണ് സമുദ്ര എന്ന പേരിൽ സൗജന്യ യാത്രാ പദ്ധതി ഒരുക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിലെ സമ്പൂർണ്ണ ലോക്ഡൌൺ തുടരും. TPR നിരക്ക് കുറക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും കടുത്ത നിയന്ത്രണങ്ങളോടെ ലോക്ഡൌൺ. TPRന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ മേഖലകൾ പുനർനിർണയിച്ച് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഇന്നും തുടരുന്നുണ്ട്. ഒരാഴ്ചത്തേക്കാണ് ഈ നിയന്ത്രണങ്ങൾ. ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ന് പ്രവർത്തിച്ചിരുന്നു. റേഷൻ കടകൾ നാളെ 8:30 മുതൽ 12 വരെയും 3:30 മുതൽ വൈകിട്ട് 6:30 വരെയും പ്രവർത്തിക്കും. നാളെയും മറ്റന്നാളും സ്വകാര്യ ബസ് സർവീസ് ഉണ്ടാവുകയില്ല. അവശ്യ സേവന മേഖലയിൽ ഉള്ളവർക്കായി KSRTC പരിമിത സർവീസുകൾ നടത്തും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ്.